അതുവട്ടെ അതുവട്ടെ. ഹായ് യൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലിത കുറച്ച് ചക്കയാണ് ഉള്ളത്. ഈ ചക്ക മൊത്തം നമ്മൾ എന്താ ചെയ്യണേ? പൊരിച്ച് തിന്നാൻ പോവാണ്. അതെ, നമ്മളിത് പൊരിച്ച് തിന്നാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതൊക്കെ വെട്ടി മുറിച്ചിട്ട് നല്ല സൈസ് ആക്കി എടുക്ക. മോരടൊക്കെ വെട്ടിക്കളയട്ടെ. പക്ഷെ ചക്കന്ന് മുറിയണില്ല, കല്ല് പോലെ ഇരിക്കണ. നല്ല മുളഞ്ഞിട്ടില്ലേ? നല്ല മുളഞ്ഞിട്ടാ, കളയണ്ട. നല്ല നീളത്തിൽ വെട്ടി നുറുക്കി സൈസ് ആക്കിയിട്ടുണ്ട്. ഇനി ചോളയൊക്കെ ഒന്ന് വേറെ എടുക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളത്ത് ഈ കുരി ഒന്നും പാടില്ല. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കണം. തോലി വല്ലാണ്ടാണ് കേട്ടിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ചോള മൊത്തം നമ്മളിതാ വേറെ ആക്കിയിട്ടുണ്ട് അല്ലേ? അതെ, മൊത്തം കഴിഞ്ഞു. ഇനി ഒരു ചക്കച്ചോള മൊത്തം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. എടുക്കാൻ നല്ല പണിയല്ലേ, പിന്നാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ രണ്ട് പാത്രം മൊത്തം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. തട്ടി പിടിച്ചട, വറുക്കി പിടിച്ചിട്ടില്ല. അപ്പൊ തീയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ നോക്കിയാ. അപ്പൊ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഇനി നമ്മുടെ ചക്ക അതിലേക്ക് ഇങ്ങനെ നല്ല നൈസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഫ്രൈ ആയിട്ട് വരണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ ദാ ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പോരും കേട്ടോ. നല്ല ഫ്രൈ ആയിണ്ട്. അങ്ങനെ കാണുമ്പോ തന്നെ കളറ് തന്നെ ഇല്ലല്ലേ.
ഇപ്പൊ രണ്ടാമത്തെ വറവായിട്ടോ. പരിപാടി കഴിയണമെങ്കിൽ അവസാനമായിട്ട് ലേശം ഉപ്പും കൂടി ഇതേപോലെ അങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. അങ്ങനെ അങ്ങനെ ആഹാ, എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സായി. ഇനി കുറച്ച് ചായയുടെ ഒപ്പം നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചായയാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. ചായ നല്ല ചൂടുണ്ട്. അപ്പം എന്നാൽ തുടങ്ങിക്കോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. എന്തായാലും ലെവലും നോക്കാലേ. അങ്ങനെ സൂപ്പർ സൂപ്പർ. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ചായയുടെ ഒപ്പം വേറെ വൈബല്ലേ. നല്ല മഴയൊക്കെ ഉള്ള ടൈമിൽ നമ്മുടെ ഈ ഒരു ചായയും ചക്ക ചിപ്സും കൂടിയും കഴിച്ചാൽ നല്ല വൈബായിരിക്കും. എന്തായാലും ഇപ്പോൾ ഒരു മഴയുടെ കോളുണ്ട്, അതുകൊണ്ട് തന്നെ വൈബ് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ചായയും കൂടി ചെല്ലുമ്പോഴാണ് ശരിയാവും. അപ്പൊ ഇത് മൊത്തം നമുക്ക് ഒറ്റരിപ്പിന് തിന്നു തീർക്കാൻ വേണ്ടി പറ്റില്ല. ഇതാ എത്ര കാലമാണെങ്കിലും ഇതേപോലത്തെ കുപ്പിയിലാക്കി വെച്ചാൽ കേട് വരാതെ എടുത്തേക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ കുപ്പിയിലാക്കിയിട്ട് എടുത്തു വെക്കാതാ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ തുറന്ന് ഉപയോഗിക്കാം. ഇത്രയും നമുക്ക് എടുത്തു വയ്ക്കാം, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീട്ടുകൂടെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ പാകത്തിന് മൂപ്പുള്ള ചക്ക വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുത്തിട്ടുള്ളത്. പഴച്ചക്ക നമ്മളിതിൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വടി പോലെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആട്ടോ സാധനം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ ബൈ.